February 18 മോഹൻലാൽ ചിത്രം ആറാട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മാസ് എന്റർടൈനർ എന്ന ലേബലിൽ റിലീസിനെത്തുന്ന ഈ ചിത്രം തിയേറ്ററുകളെ ഇളക്കി മറിക്കും എന്ന് ഉറപ്പിക്കുകയാണ് ലാലേട്ടൻ ആരാധകർ. ആറാട്ട് റിലീസിനെത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവവും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. March 3 ഭീഷ്മപർവം റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആറാട്ടിന് പിന്നാലെ തിയേറ്ററുകളിലേക്ക് ഭീഷ്മപർവവും എത്തുമ്പോൾ അത് സൂപ്പർ താര ചിത്രങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി മാറും എന്ന് ഉറപ്പാണ്. ആറാട്ടിനായി മോഹൻലാൽ ആരാധകരും ഭീഷ്മപർവത്തിനായി മമ്മൂട്ടി ആരാധകരും തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറുമ്പോൾ വരും ദിനങ്ങൾ ഉത്സവമേളത്തിന്റേതാകും. ആറാട്ട് ഒരു മോഹൻലാൽ മാസ് പടമാണെന്നും ഒരു പക്ക മാസ് എന്റർടൈനർ ആയിരിക്കുമെന്നും ലാലേട്ടനും സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും പറഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ സിനിമ കോവിഡ് പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുന്നവർക്ക് മറ്റൊന്നും ആലോചിക്കാതെ തിയേറ്ററിൽ പോയിരുന്ന് അറുമാദിക്കാനുള്ള സിനിമയായിരിക്കുമെന്നാണ് സംവിധായകൻ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയത്. February 18 ആറാട്ട് എത്തുമ്പോൾ കഷ്ടിച്ച് 12 ദിവസങ്ങൾ കഴിഞ്ഞ് മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവവും എത്തുന്നു. ഇതും മാസ് ചിത്രം തന്നെയാണ്. മൈക്കിൾ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ഗാംഗ്സ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ഭീഷ്മപർവം. മമ്മൂട്ടിക്ക് പുറമെ വമ്പൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുമുണ്ട്. സൗബിൻ സാഹിറും തബുവും ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ദിലീഷ് പോത്തനുമൊക്കെ ഭീഷ്മപർവത്തിൽ എത്തുന്നുണ്ട്. രണ്ട് സൂപ്പർ താര ചിത്രങ്ങൾ മുഖാമുഖം വരുമ്പോൾ മത്സരബുദ്ധിയോടെ ആരാധകർ തിയേറ്ററുകളിലേക്ക് പടം കാണാൻ ഇരച്ചെത്തും എന്നാണ് തിയേറ്റർ ഉടമകളുടെ പ്രതീക്ഷ. എന്നാൽ ഇത് ഒരു വലിയ ഫാൻ പോരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് സംശയിക്കുന്നവരും കുറവല്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.